നമ്മളൊടിച്ച എല്ലാ പോസ്റ്റും വലിച്ചുകയറിണ്ട്. മതിരാ, നീ എന്താ ചെയ്യണത് എനിക്കറിയാം. വാ സുഭാഷേ, അവന്മാർ നമ്മളെ മെടയാനുള്ള പ്ലാൻ ഉണ്ടോ എനിക്ക് സംശയമുണ്ട്. നീ ഒന്ന് മിണ്ടണ്ണറ, കോക്കം കൊള്ളിന്നാരുണ്ടെന്നും പിള്ളേർ അവരും പൂശ്യാകളയും പോളെ. നീ എഴുതിക്കോ. ആരുടെയും അതിൽ എഴുതി വൃത്തിയടക്കണ മായക്കടത്. അപ്പൊ അത് വൃത്തിയിടല്ലേ ഏട്ടാ. അതാ, അത് പണ്ട് ആരാണ്ട് ചെയ്തു എന്ന് പറഞ്ഞ് നീ എഴുതണോ? എന്നാ പണ്ട് എഴുതിയ ആദ്യം മായ്ക്കട്ടെട്ടാ, എന്നിട്ട് ഇത് മായ്ക്കാം. നീ അല്ലാതെ മായ്ക്കില്ല, ബുദ്ധിമുട്ടാണ് മായ്ക്കടത്. അത് മായ്ക്കാണ്ട് മായ്ക്കില്ല ഏട്ടാ. നിനക്ക് മായ്ക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ഞാൻ അവൻ തന്നെ അരികൊള്ള ഈ പോസ്റ്റർ ഒക്കെ വലിച്ചേരുത്. എന്നിട്ട് അറിയാം, ഇപ്പൊ അവന്മാര് വന്ന് അടുത്താട്ടി തുടങ്ങി. പോവാൻ പറയണ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദ്യം ചോദിക്കാം, നല്ല കുട്ടികളായിട്ട് അതിന് എനിക്കൊരു ഉത്തരം തരണം. ആരാണ് പുറത്തെ മതിൽ വൃത്തികേടാക്കിയത്? പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് പോയിക്കോളാം, ഇല്ലെങ്കിൽ ഉള്ളി കയറി ഞങ്ങൾ എല്ലാരും മെതയും. എന്തിനാ അവര് പറയുന്നില്ല? വാടാ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതോ നിനക്ക് അറിയാമോ? ഏ, അവനല്ല പിന്നെ ആരായാലും മതില് വൃത്തിയാക്കിയിട്ട് ഇനി ക്ലാസ്സിൽ കയറിയാ മതി. ചെളിപ്പോ പോടാ. കണ്ടിന്യൂ പഠിക്കൂട്ടി വരും. താങ്ക് യു. വേർ എൻ ഇസ് ദി കഷ്ണം കേക്ക് തരും. ആ എന്താ പോലെ കഴിച്ചാ പറയണം. ഡേ, എന്റെ ക്ലാസ്സിലൊന്നും കയറുന്നില്ലേ? എനിക്ക് ഫിസിക്സ് അത്ര താല്പര്യമില്ല. മനസ്സിലെ മര്യാദ കഥങ്ങ് മായച്ചു കളഞ്ഞിട്ട് ക്ലാസ്സിൽ കയറാൻ നോക്കണം. ഉദ്ദേശമില്ല കേട്ടോ. സുഭാഷ സാറായി മായ്ക്കാറായില്ലേ? ഞങ്ങളതെങ്ങനെ മായ്ക്കണം എന്നാലോചിച്ചിരിക്കുന്നു. മായ്ക്കാൻ അറിയില്ലേ എഴുതരുത്. നീ അതൊക്കെ എഴുതിയത് മായ്ച്ചിട്ട് ഹോസ്റ്റലിൽ കയറിയാ മതി. അവന്റെ ഒക്കെ എഴുത്തും വായനയും കുത്തും. അതെന്താ പ്രശ്നം? അതൊന്നും നമ്മൾ നോക്കണ്ട. എന്താ പറ്റിയെന്ന്? വല്ലതും നടക്കുവോ? എന്താ വണ്ടി ഈ ചാവി തിരിച്ചാലേ വണ്ടി സ്റ്റാർട്ടാവും. മായിച്ചിട്ട് കയറി കേട്ടാ അവൻ്റെ ഒരു ഇവനൊക്കെ കോളേജിൽ കൈക്ക് പൊണീണ്ടവർക്കും.